ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗെയിമിൻ്റെ പേരാണ് ലൂസിഡ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതേപോലെ ഗെയിം പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലാണ് ഈ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ഓൾ ഇടണം, എന്നാൽ മാത്രമേ നിങ്ങൾ ഞങ്ങൾ പോസ്റ്റ് എല്ലാ ഗെയിം വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഗെയിം കളിക്കാം. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരു കുഞ്ഞ് വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ ഗെയിമിൻ്റെ സിമ്പിളെല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ വീൽ ചെയറിലെല്ലാം ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ സിമ്പിൾ ഗെയിമാണ്, വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് ഇത്. ഓരോ കാര്യം കണ്ടുപിടിച്ച് അത് ഒന്ന് ചേർന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ ഓരോ ഇങ്ങനെ ഇത് ടാസ്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കും. ടാസ്ക് പോലെ തന്നെ തോന്നുന്നൊരു ഗെയിമാണ്. പിന്നെ അതൊരു ബുക്കെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തീയൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു. ഓക്കെ, എന്തൊക്കെ കാര്യം ഞാൻ ആ പെൺകുട്ടി ആ പെണ്ണ് ഈ പെണ്ണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ തീ കത്തിച്ചു, എന്നിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പോൾ ആ ബുക്കിന് ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുകയാണ്, ഈ ബുക്കിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ബുക്ക് കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിനകത്തൊരു ബ്ലാക്കിനകത്ത് ഒരു കാര്യം എഴുതി കാണിക്കും. അപ്പോൾ ഒരു ടിക്കും കാണിക്കും, പിന്നെ ഒരു ഇൻറ്റു മാർക്കും കാണിക്കും. അപ്പോൾ നമ്മൾ ടിക്കി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാണിച്ചു തരും. അങ്ങനെയൊക്കെ ഒരു ഗെയിം തന്നെയാണ്, സൂപ്പർ ഗെയിമാണ്, എല്ലാ പ്രായക്കാർക്കും നന്നായിട്ട് കളിക്കാവുന്ന ഗെയിമാണ്. പിന്നെ ഈ ഗെയിം കളിക്കാൻ നെറ്റ് വേണ്ട കേട്ടോ, നെറ്റ് ദിവസം കളിക്കാൻ പറ്റിയ ഗെയിം. ഓക്കെ, നമ്മൾ അത് കത്തിച്ചു. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് ഇതിനെ വോയിസിലോ പിന്നെ ഇത് പോവ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ തുണി ആ തുണിയെല്ലാം തറയെ വീണു. ഓക്കെ, അപ്പോൾ ഒരു കീയും കിട്ടി നമുക്ക്, പിന്നെ ആ തുണിയും നമ്മളെടുത്തു. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകണം. ഓക്കെ, ഒരു പട്ടമുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവിടുത്തെ ഇത് നോക്കി. അപ്പോൾ അതിനകത്തൊരു ക്ലോക്ക് കാണാൻ പറ്റും, ഒരു പൂച്ചയുടെ ക്ലോക്ക്. അതിനകത്തിന് നമ്മളെ കാറ്റ് വീശി വരത്തില്ല സംഭവം. എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അതിൻ്റെ പേര് അറിയാനുള്ള കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് മറക്കി നോക്കിയപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കും ഇതിനകത്ത്. അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ച് കഴിഞ്ഞാൽ വരച്ച പോലെല്ലാം കാണിക്കാൻ പറ്റും. അങ്ങനെ അതിനകത്ത് എഴുതി കാണിക്കും ഒരു കാര്യം. ഓക്കെ, മൊത്തത്തിൽ കറുത്ത് കിടക്കുകയാണ് അതിനകത്ത് കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. കറക്റ്റായി ആ ക്ലോക്കിനകത്തുള്ള അതേ ചിഹ്നം തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മൂന്ന്, ചന്ദ്രൻ, പിന്നെ ഭൂമി, പിന്നെ ഇതെന്താണെന്നറിയാം, ആ എന്തോ ഒരു ഗ്രഹങ്ങളും കൂടി, രണ്ട് ഗ്രഹങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്ക് വരുമ്പോൾ അങ്ങനെ കാര്യം കാണിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെന്താ ചെയ്യേണ്ടത്. ഒന്ന് ഇതിൻ്റെ നടുക്കൂടെ അത് വെച്ചിട്ട് വിടണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അത് നെക്കിയിട്ട് അതിനകത്ത് നയിക്കുമ്പോൾ നമ്മളിങ്ങനെ പട്ടത്തിൽ കയറി പറന്നു പോകും. ഇതിൻ്റെ കുറേയൊക്കെ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ ആ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഡ്രസ്സ് കളറെല്ലാം മാറിയിട്ട് വൈറ്റ് ഡ്രസ്സെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ ഗെയിമാണ്, എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഗെയിം തന്നെയാണ് ഇത്. ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ഒന്ന് ചേർന്നിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്. ഓക്കെ, അങ്ങനെ നമ്മൾ താഴോട്ട് അവിടെ നിൽക്കുമ്പോൾ താഴോട്ട് നമ്മൾ വീഴും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഇരുണ്ട് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതെടുത്തു, എന്നിട്ട് ബോണിനകത്ത് നമ്മളത് ചേർത്തപ്പോൾ ഒരു കമ്പ് ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് ബലൂൺസിനകത്ത് നിന്ന്. ബോൾസ് അല്ലെട്ടോ, ബലൂണിനകത്ത് നമ്മളിങ്ങനെ ഒരു കമ്പ് കിട്ടി നമുക്ക്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇത് ആവശ്യമുള്ള സംഭവമാണ് ഇതൊക്കെ. ഈ നാല് സ്റ്റാർ നമുക്ക് വേണ്ടതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഒരു സ്റ്റാർട്ട്സാണ്. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ പോകുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചേർത്തപ്പോൾ ഇത്രയും പൊങ്ങി. എനിക്ക് തോന്നിയതൊക്കെ ഒരേ ഇതങ്ങനെ ചെയ്യേണ്ടത്. കമ്പിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഇങ്ങനെ
പേന വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വെച്ച് ഇങ്ങനെ കറുപ്പിച്ച് വെച്ച പോലെല്ലാം ഉണ്ട്. ഓക്കെ, ഈ ടൈം കഴിയാതെ നമുക്ക് ഒന്നും കാണാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളിതിനകത്തുള്ള കല്ലുകളെല്ലാം എടുത്ത് മാറ്റി എടുത്തു. അത് ചേർത്തപ്പോൾ ഓക്കെ ലാസ്റ്റത്തെ ഒരു ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെയും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി, അങ്ങോട്ടും നീക്കി ഇങ്ങോട്ടും നീക്കി എല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം മാറ്റിയപ്പോൾ അത് പുറത്തോട്ട് വീണു. നമ്മൾ ആ പാവ എടുത്ത് മാറ്റി, അപ്പോൾ രണ്ടായിപ്പോയി. പാവ എടുത്ത് വെച്ച് അത് ലെവലായി. ഇത് മൊത്തത്തിൽ സ്റ്റാർസ് പോലെ അതിനകത്താണ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നത് വള്ളിനകത്ത്. ഓക്കെ, നമ്മളങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു. എനിക്ക് തോന്നുന്നതൊക്കെ ഒരേപോലെ ലെവലാക്കണമെന്നാണ്. ഓക്കെ, ഇതങ്ങനെ ലെവലാക്കുക, അടിപൊളി. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാറ്റി. ഓക്കെ, അത് രണ്ടും ലെവലായി. അങ്ങനെ രണ്ടെണ്ണം സെയിം അളവിനെ തന്നെ വരണം. ഓക്കെ, നമ്മൾ ഒരെണ്ണം വെച്ചു. ഇനി ആ കമ്പ് വെക്കണം. കമ്പ് വെക്കണോ ഫ്രൂട്ട് വെക്കണോ? നമുക്ക് കമ്പ് വെച്ചു. ആ ഇത് മാ കല്ല് മാറ്റി നമ്മൾ കമ്പ് വെച്ചു. എൻ്റെ ഫ്രൂട്ട് വെച്ചു. ഇരിക്കത്തില്ല, ലാസ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് വേണം. കാരണം ഇത് നാലെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ചാണ് ഒരു സ്റ്റാറിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അപ്പുറത്തൊരെണ്ണം കൂടി വേണം. അപ്പോൾ നമ്മൾ ആ കല്ലെടുത്ത് വെച്ചു, അപ്പോൾ ലെവലായി. പക്ഷേ ഇപ്പോൾ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. ആ ഫ്രൂട്ട് നമ്മളെങ്ങനെ ചെയ്യും? ഓക്കെ, നമ്മൾ അങ്ങോട്ട് നീക്കി. ഓക്കെ, നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണം അതിനകത്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു ഇത് കിട്ടി. അപ്പോൾ നമ്മളത് അങ്ങനെ അവിടെയുള്ള സാധനം നമ്മൾ കൈവച്ച് നീക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കറക്റ്റായി. എനിക്ക് തോന്നിയത് ഇതെന്താ ചെയ്യേണ്ട സംഭവം ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ആകാശത്തിന് മേലിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊന്നും നോക്കിയില്ല. ചാണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ നോക്കി, കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ കാക്കേനെ എടുത്ത് മാറ്റിയപ്പോൾ അത് പിന്നെ മേലോട്ട് പോയി. അപ്പോൾ നമ്മൾ കാക്കേനെ തിരിച്ചു വെച്ചു. എന്നിട്ട് നമ്മളൊന്ന് പോയി നോക്കുകയാണ് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുവാണ്. ഇത് വെച്ചിട്ട് അവിടെ തൂക്കി വെച്ചിട്ട് നാല് സ്റ്റാർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങോട്ടെ പോയി. കെട്ടിക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും, ഇതിനകത്ത് സ്റ്റാർ കിട്ടും നമുക്ക്. പക്ഷെ ഇതെങ്ങനെ എടുക്കും? ഗൈസ്, ഒരു സ്റ്റാർ ഇങ്ങനെ താഴോട്ട് വരുന്നതാണ്. പക്ഷേ സ്റ്റാർ കിട്ടുന്നില്ല. ഓക്കെ, ഇതെങ്ങനെ അപ്പോൾ ചെയ്യേണ്ട? സ്റ്റാർ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മൾ ബുക്ക് നോക്കി, അതിനകത്തൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളെന്നെ കാണിക്കുന്നുണ്ട്. പേപ്പർ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളെ ബുക്കിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർ ഒന്ന് മാറ്റി, അത് കിട്ടുന്നില്ല. അപ്പോൾ താത്തിയല്ലല്ലോ ഇതോ കിട്ടുന്നത്. ഗൈസ്, എനിക്ക് വീടിയിടുന്നില്ല. പക്ഷേ ഇത് അടിപൊളി ഒരു ഗെയിം തന്നെയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഗെയിം തന്നെ. പിന്നെ കുറച്ച് ബുദ്ധിയെല്ലാം വെച്ച് കളിക്കേണ്ട ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെയും കളിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ട് ഒരു നമ്പർ പോലെ ചെയ്യണോ? ഓക്കെ, എനിക്ക് മനസ്സിലാവും. നമ്പറാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ തിരിച്ച് മറിച്ചാണ് ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, നമ്മളിങ്ങനെ തിരിച്ച് അങ്ങോട്ട് തന്നെ ചെന്നു. അപ്പോൾ അവിടെയും കുറേ സ്റ്റാറുകളങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചാടി പോകാനും പറ്റത്തില്ല നമുക്ക്. ഓക്കെ, ഇവിടെ ടൈം കൊടുക്കുക, ടൈം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മളിങ്ങനെ തിരിച്ച് പോവാണ്. ഓക്കെ, പിന്നെ ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. ഫിലിപ്പ് പാടൊന്നുമില്ല. എല്ലാവർക്കും നന്നായിട്ട് സിമ്പിളായിട്ട് കളിക്കാനൊരു ഗെയിം തന്നെയാണ് ഈ ലൂസിക് ഡ്രീം എന്ന് പറഞ്ഞ ഗെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ടൈം കഴിയാതായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആ ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാനാണെങ്കിൽ സ്റ്റാറിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാറിൻ്റെ കാര്യമെന്ന് മനസ്സിലായി, പക്ഷേ സ്റ്റാർ അങ്ങനെ എടുക്കണമെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഓക്കെ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സ്റ്റാറൊക്കെ നമ്മളിങ്ങനെ നീക്കി കളിക്കുന്നുണ്ട്. ഇപ്പോൾ
പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ടൈമിനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 13:14 എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങോട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ബുക്കിൻ്റെ പേജുകൾ. നമുക്കൊന്നിനി തിരിച്ച് നമ്മൾ തുടങ്ങുന്ന ഭാഗത്തെത്തി. ഓക്കെ, ഇങ്ങനെ ടിക്ക് കൊടുത്തു, എന്നിട്ടൊരു നമ്പർ കാണിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഗായ്സ്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വേറെ അടിപൊളി ഗെയിമിങ് വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.